എല്ലാവർക്കും രുചിമണത്തിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കൊറോണ ഒന്നും ഇല്ലാണ്ട് എല്ലാവരും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് വീട്ടിലിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. നോർമലി ഞാൻ ഷെയർ ചെയ്യാറുള്ളത് കൂടുതലും നാടൻ റെസിപ്പീസ് ആണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യാറുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലായി ടിക്ക മസാല ആയിട്ടാണ്. അതായത് മലായി ചിക്കൻ ടിക്കയാണ് ഞാൻ ഇപ്പോൾ റെഡി ആക്കാൻ പോകുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ ഇന്ന് ചിക്കൻ ടിക്ക തയ്യാറാക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ, അതായത് ഫ്രൈ പാനിൽ നമ്മൾ എങ്ങനെയാണ് മലായി ചിക്കൻ ടിക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എയർ ഫ്രയറിൽ നമുക്ക് എങ്ങനെയാണ് മലായി ചിക്കൻ ടിക്ക തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് മാത്രമല്ല, ഏതൊരു റെസിപ്പിയും നമുക്ക് എയർ ഫ്രയറിൽ നല്ല ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റും. കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അതായത് നമുക്ക് ഓയിലോ ബട്ടറോ അതൊന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എയർ ഫ്രയറിൽ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എയർ ഫ്രയർ യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അതിലെങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നൊക്കെ ഉള്ളത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മാത്രമല്ല നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കും കൂടെ വേണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷം രണ്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കാണാത്തവരാണെങ്കിൽ അത് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ അന്ന് വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ വിചാരിച്ചത്, അതായത് ഒരു 4 മന്ത്സ് ഗ്യാപ്പിന് ശേഷം നമ്മൾ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ് അന്ന് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാലും നമുക്ക് പിന്നെയും ലാഗും ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടാണ്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നു. എന്നാലും ഞാൻ മാക്സിമം സമയം ഉണ്ടാക്കി നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എന്നും പറയാറതുപോലെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മലായി ചിക്കൻ ടിക്ക ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം പോകാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു അരിപ്പയിൽ വെച്ചിരിക്കുന്നത്. അൽമറയുടെ യോഗട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത് 1 ടീസ്പൂൺ കോൺഫ്ലവർ, ഇതിൽ ഞാൻ 3 പച്ചമുളകും കുറച്ച് മല്ലിയിലും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് അല്ലെങ്കിൽ വിനേഗർ എടുക്കാം. ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിതിൽ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഉണ്ടാക്കി വന്നപ്പോൾ അതിന് കുറച്ച് എരിവ് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മലായി ടിക്ക ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മുടെ യോഗട്ട് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാണ്ടാണ് നമ്മൾ യോഗട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച മല്ലിയിലയും പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം. എൻ്റെ ഫ്രഷ് ക്രീം കുറച്ചൊന്ന് ലിക്വിഡായിട്ടായിരുന്നു. കുറച്ച് തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി കുരുമുളക് പൊടി, ഗരം മസാല, ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കോൺഫ്ലവറും ചേർത്തിട്ടില്ല. അത് നമുക്ക് ലാസ്റ്റ് മാരിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് നമ്മുടെ മാരിനേഷനെ കുറച്ചും കൂടി ഒന്ന് സ്ലോ ചെയ്യും. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ബാക്കി എല്ലാ മസാലകളും ഒന്നിച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ, നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ, ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ബോൺലെസ് മാത്രമല്ല, മിക്സ് ആയിട്ട് കംപ്ലീറ്റ് ഫുൾ ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇവിടെ ബോൺലെസ് അങ്ങനെ പൊതുവെ വീട്ടിൽ ഇഷ്ടമല്ല. അപ്പോൾ മിക്സ് ആയിട്ടുള്ള ബോണോട് കൂടിയിട്ടുള്ള ചിക്കനും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്ക് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ടിപ്പോൾ മസാല നമ്മൾ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു 1 അവർ ഫ്രിഡ്ജിൽ മാരിനേഷനായിട്ട് വയ്ക്കാം.
ഓക്കേ ഇപ്പോ 1 ആവറിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിന് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കുറച്ച് സ്ക്യൂവർ എടുക്കാം നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കനെ ഓരോന്നായിട്ട് ഇതുപോലെ കോർത്തെടുക്കാം ചിക്കൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കം അതേപോലെ തന്നെ നമുക്ക് ഓണിയനൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡിലിൽ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ സെയിം മസാലയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കോർത്ത് വെച്ച് കൊടുത്താൽ മതിയാവും നമ്മളിതിൽ വോൾ ചിക്കൻ എടുത്തതുകൊണ്ടാണ് ഇതിൽ ബോണുള്ള പീസുകളിൽ നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെയുണ്ട് പക്ഷേ നോർമലി ബോൺലെസ് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിതിലേക്ക് കോർത്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി ബാക്കി ചിക്കനും കൂടെ നമുക്ക് ഇതേപോലെ എല്ലാ സ്ക്യൂവറിലും ഒന്ന് കോർത്തെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ എല്ലാം ഇതേപോലെ സ്ക്യൂവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു പാൻ എടുക്കാം നമ്മളിപ്പോൾ പാനിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ആദ്യം നമുക്ക് നോർമലി ഒരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അതിനുശേഷം ഞാൻ എയർ ഫ്രയറിലും സെയിം തന്നെ സെയിം മസാല വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ എയർ ഫ്രയറിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബട്ടറാണ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ നമ്മൾ സാധാരണ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ ഇടുന്നേക്കാളും കൂടുതൽ ഇട്ടിക്കയിലൊക്കെ ബട്ടർ ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരിക പ്രോപ്പർ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർക്കണം എന്നിട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് നമുക്കിതേപോലെ വെച്ച് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം മീഡിയം ടു ലോയിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ഓരോ സൈഡും പാകത്തിനൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന വരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തുറന്നു വെച്ചിട്ടാണെങ്കിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും പക്ഷേ എനിക്കെന്തോ അത് ഇങ്ങനെ കറക്റ്റായിട്ട് വേവില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഓപ്ഷണലാണ് അടച്ചു വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക് നന്നായി വെന്താൽ മാത്രമേ അതൊന്ന് കഴിക്കാൻ ഒരു താല്പര്യമുള്ളതുകൊണ്ട് ആണ് ഞാൻ അടച്ചു വെച്ചിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ചിക്കനൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ നമ്മുടെ സെർവിങ് ബോളിലേക്ക് മാറ്റിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രൈയിങ് പാനിലുള്ള മലായി ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മുടെ എയർ ഫ്രയറിൽ വെക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് എയർ ഫ്രയർ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് എയർ ഫ്രയർ വളരെ ഈസിയാണ് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കാനായിട്ടില്ല ഇതിൽ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും നമുക്ക് എത്ര ഡിഗ്രിയിലാണ് വേവിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര മിനിറ്റ് വേവിക്കണം എന്നുള്ളത് അതിൻ്റെ മേലെ തന്നെ അവർ കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഓരോന്നും ഏതൊക്കെ അതായത് ചിക്കനും ഫിഷും അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് അവർ കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസിന് എത്ര നേരം വേണമെന്നൊക്കെ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ 2 ലെയറായിട്ടുള്ള ഒരു പാത്രമാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിലൊന്നൊരു ബട്ടർ ജസ്റ്റ്
ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ബട്ടർ അതിൽ സ്പ്രെഡ് ചെയ്യണമെന്നൊന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഇതിൽ കുറച്ച് ബട്ടറും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓണാക്കോ പ്രീ ഹീറ്റിങ്ങോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുക, അതിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന, അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അല്ലെങ്കിൽ എന്താണോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ വെക്കുമ്പോൾ മേലേക്ക് മേലെ വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കറക്റ്റായിട്ട് ആ അതിൻ്റെ അടിവശത്ത് മുട്ടിയിട്ട് വേണം നമ്മൾ ഓരോ പീസും വെച്ച് കൊടുക്കാനായിട്ട്. ഇതിന് മേലെ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിന് വേവ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ എല്ലായിടത്തും കൊള്ളുന്ന രീതിയിൽ, അതായത് ബോട്ടം എല്ലായിടത്തും ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോന്നിനും എത്ര നേരം വേണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത് 18 to 24 minutes 180 degrees Celsius വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ ഒരു 15 മിനിറ്റ്സിലാണ് വയ്ക്കുന്നത്. 180 degrees 15 minutes ആണ് നമ്മൾ വയ്ക്കുന്നത്. അത് കറക്റ്റായിട്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി ആയിരിക്കും. ഇപ്പോൾ ഇത് 15 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമായപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. മറിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ രണ്ട് സൈഡ് ഒരേപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരേണ്ടതാണ്. ഓക്കെ, മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒന്നും ടെമ്പറേച്ചറോ അല്ലെങ്കിൽ മിനിറ്റ്സോ ഒന്നും മാറ്റി ഓഫ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ നമുക്ക് അടച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടെ ബട്ടർ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ചൊന്നും ബട്ടർ ഒന്ന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു സൗണ്ട് വരും നമ്മുടെ സംഭവം റെഡി ആയി കഴിഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നമ്മുടെ ടിക്ക റെഡി ആയിട്ടുണ്ട്, മലായി ടിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ നമ്മുടെ മലായി ടിക്ക നമ്മുടെ എയർ ഫ്രയറിൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഒരുപാട് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ഹാർഡായിട്ടാണ് കിട്ടാമെന്നൊന്നും വിചാരിക്കേണ്ട, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം ഒന്ന് കുറച്ച് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് വെന്തു എന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മലായി ടിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഓവണോ എയർ ഫ്രയറോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും നമ്മുടെ ഫ്രൈ പാനിലൊക്കെ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുക. ഈ കാണുന്നതൊക്കെ നമ്മൾ സ്ക്രൂവറിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ജ്യൂസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ കാണുന്നത് നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. എയർ ഫ്രയറിൽ എടുത്തത് ഒരുപാട് ഹാർഡെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഡ്രൈ ആയിരിക്കും കുറച്ച് ഒന്ന്. കാരണം നമ്മൾ അതിൽ ഓയിലായിട്ടൊന്നും അധികം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ചും കൂടെ ഒരു ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ അല്ല. പക്ഷെ നമ്മളതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. എന്ന് വെച്ചിട്ട് ഹാർഡൊന്നുമല്ല, സോഫ്റ്റ് തന്നെയാണ്. ബട്ട് നമ്മുടെ ഫ്രൈ പാനിൽ നമ്മൾ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ ഒരു ഡ്രൈ ഫീലാണ് എനിക്ക് എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് മലായ് ചിക്കൻ ടിക്ക മസാല. നമ്മൾ ഗ്രേവി ഒന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കിയത്. നമ്മളിപ്പോൾ എന്താ പറയുക, എയർ ഫ്രയറിൽ റെഡിയാക്കുമ്പോഴും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഫ്രൈ പാനിൽ റെഡിയാക്കുമ്പോഴും ടേസ്റ്റിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത് ടു ബി ഫ്രാങ്ക്, നമുക്ക് എന്താ പറയുക, ഓയിലിൽ അല്ലെങ്കിൽ ബട്ടറിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റും എയർ ഫ്രയറിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റും രണ്ടും രണ്ട് തന്നെയാണ്.
കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും. എയർ ഫ്രയറിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഇത് കിട്ടും. കാരണം നമ്മൾ ഓയിലോ ബട്ടറോ അതൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് അതിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനത്തെവർക്കൊക്കെ നമുക്ക് എയർ ഫ്രയർ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലാത്തവർക്ക് എനിക്ക് തോന്നിയത് എനിക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഫ്രൈ ചെയ്യുന്നതാണ്. അതായത് ഫ്രൈ പാനിൽ നമ്മൾ എന്താ പറയുക, ലൈറ്റ് ആയിട്ട് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതിനാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. നമ്മൾ എയർ ഫ്രയറിലാകുമ്പോൾ ഒരുപാട് എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് എനിക്ക് തോന്നി. ആ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് റെസിപ്പീസ് നമുക്ക് എന്ത് വേണമെങ്കിലും റെസിപ്പീസ് അതിൽ ചെയ്യാൻ പറ്റും. അതായത് നോൺ വെജ് മാത്രമല്ല, വെജീസും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാം, വെജിറ്റബിൾസ് ചെയ്യാം, ബ്രോക്കോളി, അതൊക്കെ നമുക്ക് അതിൽ എയർ ഫ്രയറിൽ നല്ല ഈസി ആയിട്ട് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ ഡിഗ്രി, എത്ര ഡിഗ്രിയിലാണ്, എത്ര മിനിറ്റിലാണ്, വെജിറ്റബിൾസിന് വേറെയാണ്, ഫ്രഞ്ച് ഫ്രൈസിന് വേറെയാണ്, അതുപോലെ തന്നെ ചിക്കൻ, മീറ്റ്, ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും ടൈമിംഗ് ആണ് അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണം. എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.